എൻ്റെ തന്നെ മറ്റൊരു അനുഭവമാണ് പറയാൻ പോകുന്നത്. ഇത് കേട്ടാൽ ഭൂരിപക്ഷം പേരും തള്ളിക്കളയാമെങ്കിലും എൻ്റെ നേർക്കാഴ്ചകൾ അനുഭവങ്ങളൊന്നും മനസ്സിൽ നിന്നും മായുന്നില്ല. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ പ്രൂഫ് ചെയ്യാൻ ആ സമയത്തുണ്ടായ സംഭവം വെച്ചുള്ള ഹോസ്പിറ്റൽ ബില്ല്, പിന്നെ ബൈക്ക് നന്നാക്കിയ ബില്ലുകൾ മാത്രമേ ഉള്ളൂ. കഥ പോലെ കേട്ട് രസിക്കാനുള്ളവരാകും ഇത് കൂടുതലും കേൾക്കുക. എൻ്റെ ലൈഫിൽ നടന്ന സംഭവമാണ് ഈ കഥ കേട്ടു നോക്കൂ. കുറച്ചു നാൾ മുമ്പുള്ള ഒരു സംഭവമാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത്. 15 വയസ്സ് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങി ഓജോ ബോർഡ് എന്ന ഒരു വിദ്യയെപ്പറ്റി. അങ്ങനെ കൂട്ടുകാരിൽ നിന്നും അറിഞ്ഞ് വിവരം വെച്ച് ഞാൻ ആ കുട്ടിക്കാലത്ത് ഓജോ ബോർഡ് ഒരു ചാർട്ട് പേപ്പറിൽ വരച്ചു. എല്ലാവരും വീട്ടിലുറങ്ങുമ്പോൾ പ്രയത്തെ വിളിക്കാൻ തുടങ്ങി. കുട്ടിയല്ലേ, ആ പക്വത വെച്ച് ഞാൻ ഓരോ പ്രാന്ത് കാട്ടി. പ്രേതം വന്നു, ഞാൻ ചോദിക്കുന്ന മറുപടി തന്നു എന്നൊക്കെ സ്വയം വിശ്വസിച്ച് ആത്മനിർവൃതി നേടിയ കാലം. ഒരു ദിവസം വല്യമ്മ എൻ്റെ റൂമിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ട് വന്നു നോക്കി. ഞാൻ റൂം ക്ലോസ് ചെയ്യാറില്ല. അങ്ങനെയാണ് ഏതോ പേപ്പറിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് ഞാൻ സ്വയം സംസാരിക്കുന്നത് കണ്ട് വല്യമ്മയ്ക്ക് ആകെ ആശയക്കുഴപ്പമായി. എനിക്കെന്തോ തകരാറുണ്ട്. വീട്ടിൽ ആൽത്തറയും വിളക്ക് വയ്പ്പും ഞാനായതുകൊണ്ട് പേരക്കുട്ടിയുടെ പുറത്ത് ഏതോ പിശാചു കൂടി എന്ന പോലെ വല്യമ്മ ഞാനറിയാതെ വീട്ടിലൊരു കണിയാരെ വിളിച്ചു വരുത്തി കവടി നിരത്തി ദോഷങ്ങൾ ആരാഞ്ഞു. എൻ്റെ കൂടെ ഒരു നിഴൽ, അമ്മയുടെ ചേച്ചിയുടെ മോൾ. ആ സ്റ്റോറി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ആത്മാവ് എൻ്റെ കൂടെയുണ്ടോ? അതാണോ ചെറുക്കനിങ്ങനെ എന്നൊക്കെ അറിയാനായിരുന്നു ആ കവടി നിരത്തൽ. കണിയാർ കവടിപ്പലകിൽ തെളിഞ്ഞത് പറഞ്ഞു. ആദിയുടെ കൂടെ ആ ആത്മാവുണ്ട്, എങ്കിലും ദുർശകുനമൊന്നും ഇതുവരെ അതുമൂലം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉള്ളത് അത്തരം പ്രശ്നമല്ല, വേറെ എന്തോ ആണ്. അതും കവടി നിരത്തി അറിയാൻ പറ്റില്ല, അവൻ്റെ മനസ്സ് തന്നെ അറിയണം. വല്യമ്മ ആകെ വിഷമിച്ച് ചോദിച്ചു കണിയാരോട്. അവൻ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ആരോട് സംസാരിക്കുന്നു? അതെന്താണെന്ന് എങ്ങനെയാണ് അറിയുക? അപ്പോൾ കണിയാർ പറഞ്ഞു, മഹേശ്വരി അമ്മ വിഷമിക്കേണ്ട, ഞാനത് തഞ്ചത്തിൽ അവനോട് ചോദിച്ച് കാര്യമറിയാം, അവൻ വരട്ടെ എന്ന്. വൈകുന്നേരമായപ്പോൾ ഞാൻ ജിമ്മിൽ പോയി വരുമ്പോൾ കണിയാർ ഉമ്മറത്തിരുന്ന് ഭാഗവതം വായിക്കുന്നു. അത് കണ്ട് വെളിയിൽ വെച്ച കിണ്ടിയിൽ നിന്നും വെള്ളം കാലിലൊഴിച്ച് ഞാൻ ഉമ്മറത്ത് കയറി വല്യമ്മയോട് ചോദിച്ചു. ഇയാളെന്താ ഇവിടെ? വല്യമ്മ പറഞ്ഞു, അടുത്ത കാവിൽ നാളെ വെളുപ്പിന് ദേവപ്രശ്നം വയ്ക്കുന്നു. അതിൻ്റെ മുഖ്യകർമ്മി ദിവാകരനാണ്. അവിടെ അന്തിക്ക് തങ്ങാൻ സൗകര്യം കുറവായതുകൊണ്ട് ഇവിടെ തങ്ങി. നാളെ വെളുപ്പിന് പോകാൻ ഈ തറവാട് ശുഭമെന്നും പറഞ്ഞു. അങ്ങനെ വന്നതാ. ഇന്ന് നിൻ്റെ ഒപ്പം കിടക്കട്ടെ ആ തെക്കേ മുറിയിൽ. ഞാനല്പം ദേഷ്യത്തോടെ പറഞ്ഞു, എൻ്റെ കൂടെ കിടക്കണ്ട, പുറത്ത് ഔട്ട് ഹൗസ് ഉണ്ടല്ലോ. വല്യമ്മ കുറേ ന്യായങ്ങൾ പറഞ്ഞത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ ഞാൻ എന്നോടൊപ്പം കിടക്കാൻ സമ്മതിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അയാൾ റൂമിൽ ഞാൻ വരുമുന്നേ കയറി. എൻ്റെ ഓജോ ബോർഡ് എന്ന ചാർട്ട് പേപ്പറൊക്കെ എടുത്ത് വിശദമായി നോക്കുന്നു. ഈ കാഴ്ച കണ്ട് റൂമിൽ കയറി വന്ന ഞാൻ പെട്ടെന്ന് അത് പിടിച്ചു വാങ്ങി എൻ്റെ ബെഡിൻ്റെ കീഴിലേക്ക് എന്നു. അത് കണ്ട് കണിയാർ പറഞ്ഞു, ആദി ഓജോ ബോർഡ് പരീക്ഷിക്കുന്ന പോലെ ഉണ്ടല്ലോ. സത്യത്തിൽ തനിക്കറിയോ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന്? അതുമല്ല, ഈ പേപ്പറിൽ താൻ വരച്ച പോലെയാണോ ഓജോ ബോർഡ്? അതിനൊക്കെ ഓരോ വശങ്ങളുണ്ട്. കൃത്യവും ശ്രദ്ധയും കൂടി ഉണ്ടെങ്കിൽ താൻ വിളിക്കുന്ന ആത്മാവ് വരും. കടയിൽ നിന്നും വാങ്ങുന്നതോ വരച്ചുണ്ടാക്കുന്നതോ അല്ല സത്യത്തിൽ ഓജോ ബോർഡ്. അതിൽ സത്യമുണ്ട്. ആളുടെ സംസാരം കേട്ട് ഞാൻ കൂടുതൽ ആകാംക്ഷയോടെ ചോദിച്ചു, അപ്പോൾ ഇതിൽ പ്രേതം വരില്ലേ? ഒരു ചെറിയ മന്ദഹാസത്തോടെ അയാൾ പറഞ്ഞു, ഓജോ ബോർഡ് മരപ്പലകയിലാണ് നിർമ്മിക്കുന്നത്, അതിന് പ്രത്യേകം മരമുണ്ട്. പിന്നെ അതുപയോഗിക്കുന്ന ആളുടെ ജന്മനക്ഷത്രം, ജനിച്ച തീയതി, സമയമൊക്കെ പറഞ്ഞ് ഒരു പൂജ മരപ്പലകയിൽ ചെയ്തുകൊണ്ട് ഒരു ബ്രഹ്മചാരിയായ ആശാരിയാണ് അത് നിർമ്മിക്കുക. അതിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും നിർമ്മിതി ചെയ്യാം. പക്ഷേ ഇതൊരു ഓജോ ബോർഡ് ആകണമെങ്കിലും മുമ്പ് പറഞ്ഞ ചിട്ടവട്ടങ്ങൾ ശരിയാകണം.
പുരാണ കാലം മുതൽ ഓജോ ബോർഡുണ്ട്. അതിനെ പണ്ട് പിതൃപലക എന്നാണ് പറയുക. മഷിനോട്ടം പഠിച്ച ഏത് ജ്യോതിഷനും ഈ പലകയിലൂടെ മരിച്ചുപോയവരുമായി സംസാരിക്കാറുണ്ട്. അതുമാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹത്ത് ഈ പലകയിലൂടെ വന്ന ആത്മാവ് അയാളുടെ ദേഹത്ത് കയറി സംസാരിക്കാറുമുണ്ട്. ഇപ്പോൾ പുതിയ തലമുറ പറയുന്ന ഓജോ ബോർഡ് എന്ന സംഗതി സത്യത്തിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന തോന്നൽ കൊണ്ടുണ്ടാകുന്നത് മാത്രമാണ്. അതുപോലെ പ്രയത്തോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് ഞാനിതൊക്കെ കേട്ട് ആശ്ചര്യത്തോടെ ചോദിച്ചു, എനിക്ക് അങ്ങനെ ഒരു പ്രതിഫലക ഉണ്ടാക്കി കിട്ടാൻ ആരെ കാരണം? എനിക്ക് ഇതുപോലെയൊന്ന് വേണം. കർമ്മിക്ക് കഴിയോ അത് ഉണ്ടാക്കി എനിക്ക് തരാൻ? അദ്ദേഹം എൻ്റെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആദി, ഇതൊക്കെ പണ്ടുള്ളവർ ചെയ്യുന്നതാണ്. ഇന്നിത് ആരും ചെയ്യില്ല. അതുണ്ടാക്കാനിപ്പോൾ എൻ്റെ അറിവിൽ ആരുമില്ല. ഇക്കാലത്താരാ അതിലൊക്കെ പോകുന്നത്? ആളുടെ വാക്കുകൾ കേട്ട് ഞാൻ നിരാശയോടെ മൂടി. പിന്നെ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. കിടക്കാൻ ലൈറ്റ് അണച്ചു. അദ്ദേഹം എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ട് കിടന്നു. ഞാൻ ബുക്ക് വായിച്ച് ബെഡ്ലാമ്പിൻ്റെ വെളിച്ചത്തിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു. ആദ്യം ഉറങ്ങിയോ? ഇല്ല. എന്താങ്കിൽ? ഞാൻ നാളെ രാവിലെ പോകും. ആദി, നീ എഴുന്നേക്ക് മുമ്പ്. ഇന്ന് ഞാൻ ഇവിടെ ഉറങ്ങിയത് നിൻ്റെ വെല്ലിമ്മയുടെ നിർബന്ധം കൊണ്ടാണ്. ആദി ഈയിടെയായി ഒറ്റയ്ക്ക് രാത്രിയിൽ മുറി അടച്ചിരുന്ന സംസാരവും മറ്റും ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയുവാനാണ് ഞാനിന്നിവിടെ തങ്ങിയത്. ആദിക്ക് എൻ്റെ നിഗമനത്തിൽ കുഴപ്പമൊന്നുമില്ല. പ്രശ്നം ഓജോ ബോർഡാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. തനിക്കതിൽ ഇത്രയും ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ആ പ്രതിഫലക നമുക്ക് സംഘടിപ്പിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഞാനമ്മേ കളിയാണ്. ഒരു പിഴക് പറ്റിയാൽ പിതൃപലകയിൽ വരുന്ന ആത്മാവ് തിരിച്ചു പോകില്ല. അത് നമ്മളെ പിന്തുടരും. നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തി വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ചെറിയൊരു അശ്രദ്ധ മതി, ഒരിക്കലും നമ്മൾ വിളിച്ചു വരുത്തിയ പിതൃക്കൾ പോകില്ല. ചിലപ്പോൾ നമ്മൾ ജീവച്ഛവമായി തീർന്നേക്കാം. ഇടയ്ക്ക് അറിഞ്ഞ് നീ ഇതുമായി മുന്നോട്ട് പോകണോ? ഞാൻ മൂളി. മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. ഞാൻ നന്നായി ശ്രദ്ധിക്കാമെന്ന് കണിയാരോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, മഹാഗണി എന്ന മരത്തിൻ്റെ പലകയാണ് ഇതിനു വേണ്ടി പണ്ടുള്ളവർ ഉപയോഗിക്കുന്നത്. അത് തടിയുടെ ശിഖരം പോകുന്ന മുട്ടയില്ലാത്ത ഭാഗമായിരിക്കണം. അങ്ങനെ ഒരു പലക കിട്ടിയാൽ എൻ്റെ പരിചയത്തിലുള്ള ക്ഷേത്രങ്ങൾ മാത്രം പണിയുന്ന അവിവാഹിതനായ ഒരു ആശാരിപ്പണിക്കാരനുണ്ട്. ആളെക്കൊണ്ട് എൻ്റെ സാന്നിധ്യത്താൽ തൻ്റെ പേരും നാളും തീയതിയും പറഞ്ഞ് ഞാനത് നിർമ്മിച്ചു തരാം. സമയമെടുക്കും. എങ്കിലും അരയ്ക്ക് ഒത്തുവന്നാൽ പിതൃപലക ശരിയാക്കി തരാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, വളരെ അപകടമുള്ളതാണ് ഈ ക്രിയ. ശ്രദ്ധയോടെ ആയിരിക്കണം ഓരോന്നും ചെയ്യേണ്ടത്. അത് പറഞ്ഞ് അദ്ദേഹം ഓം നമ ശിവായ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൂർക്കം വലിച്ച് ഉറക്കമായി. പുലർന്ന് ഞാൻ എണീറ്റപ്പോൾ വെല്ലിമ്മ അടുത്ത ക്ഷേത്രത്തിൽ പോയി വന്നു. എൻ്റെ നെറ്റിയിൽ കഴുത്തിൽ ചന്ദനം തൊടുന്ന നനവറിഞ്ഞാണ് ഞാൻ ഉണർന്നത്. സമയം എട്ടരയായി. നീ ഇതുവരെ എണീറ്റില്ലേ? ഞാനപ്പോൾ അടുത്ത് കിടന്ന ആളെ നോക്കി. അപ്പോൾ വെല്ലിമ്മ പറഞ്ഞു, ദാമോദരൻ പോയി വെളുപ്പിന് 5 മണിക്ക്. അപ്പുറത്തെ കാബിൽ നാമജപം കേൾക്കുന്ന കേട്ടോ? അവിടെ ഇന്ന് ദേവപ്രശ്നമായിരുന്നു. അമ്പലം തിടപ്പള്ളിയൊക്കെ സ്ഥാനം മാറ്റണമെന്നാ പറയുന്നത്. ദാമോദരനാണ് കർമ്മി. ഇതൊക്കെ കേട്ട് ഞാൻ മൂടിയ പുതപ്പ് മാറ്റി. ജനലിൽ കൂടി ദൂരേക്ക് കാവിൽ കൂടിയ ആൾക്കാരെ നോക്കി നിന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞ് ഈ കർമ്മി ഞങ്ങളുടെ വീട്ടിലെ ലാൻഡ് ലൈൻ ഫോണിൽ വിളിച്ചു. എന്നോട് ആളുടെ ഇല്ലത്തേക്ക് ചെല്ലാനായിരുന്നു കോൾ. ഞാൻ ഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് ഒരുവിധം അയാളുടെ വീട്ടിലെത്തി. ചെരിപ്പൂരിയിട്ട് എന്നോട് അവിടെയുള്ള ചുവന്ന പട്ടുടുത്ത് പൂജാമുറിയിൽ കയറാൻ പറഞ്ഞു. എന്തൊക്കെയോ പൂജ ചെയ്തു. അരളിപ്പൂവും തെറ്റിപ്പൂവുമൊക്കെയുള്ള ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് അവിടെ ഇരിപ്പുണ്ട്. അത് കർമ്മി എനിക്കെടുത്തു തന്നു. അത് നെഞ്ചിൽ ചേർത്ത് അവിടെ തൊഴാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് കർമ്മിയായ ദാമോദരൻ എന്ന എൻ്റെ വീട്ടിൽ വന്ന് അയാൾ പറഞ്ഞത്, അതി, ഇതാണ് പ്രതുപലക. നിങ്ങളുടെ ഭാഷയിൽ ഓജോ ബോർഡ്. ഇത് നിനക്ക് വേണ്ടി നിൻ്റെ ജന്മ നക്ഷത്രത്തിൽ 7-ാം ദിവസം പൂജ ചെയ്തെടുത്തതാണ്. അന്ന് പറഞ്ഞതുപോലെ എല്ലാം ഒത്തുവന്നപ്പോൾ
ഈ പലക ആ ആശാരിയെ കൊണ്ടുണ്ടാക്കി. ജ്യോതിഷശാസ്ത്രവശാലുള്ള ഭൂമി, രാഹു, വായു, ജലം അങ്ങനെയൊക്കെയുള്ള പഞ്ചഭൂതങ്ങളൊക്കെ ആവാഹിച്ച് ഇപ്പോഴുള്ള ലിപിയിൽ ഇംഗ്ലീഷിൽ ചിട്ടപ്പെടുത്തിയതാണ് നിർമ്മിതി. അതുകൊണ്ട് ഓജോ ബോർഡ് പോലെ നിനക്കെളുപ്പം മനസ്സിലാക്കാൻ വിധമാണിത്. കൊണ്ടുപോയിക്കോ. വളരെ സൂക്ഷിച്ച് വ്രതമെടുത്ത് വേണം ഇത് ഉപയോഗിക്കാൻ. രാത്രിയിൽ രണ്ടാമത്തെ യാമമാണ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത്. ആദ്യം കർത്തവാവിൻ്റെ അന്നേ ഉപയോഗിക്കാവൂ. ഉള്ളിൽ വിചാരിക്കുന്ന ആത്മാവേ ഇതിൽ വരും. അതൊക്കെ കേട്ട് ഉള്ളിൽ ചിരി വന്നു. എന്നാൽ വല്യമ്മ ഇതറിഞ്ഞു. അദ്ദേഹം പിന്നീട് ഫോണിൽ പറഞ്ഞതാകും. അങ്ങനെ വല്യമ്മ എന്നോട് അത് യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. പൂജാമുറിയിൽ എവിടെയോ അത് ഒളിപ്പിച്ചു വെച്ചു. അപ്പോഴെനിക്ക് പ്ലസ് ടു എക്സാമിൻ്റെ തിരക്കിൽ ഞാനത് മറന്നു. ഏകദേശം ഒരു 6 മാസമായിട്ട് അത് പൂജാമുറിയിൽ തന്നെ ഇരുന്നിരുന്നു. അങ്ങനെ എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് എന്നോട് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ദുബായിലേക്ക് ചെല്ലാൻ വിളിച്ചു. അതിനുവേണ്ടി തയ്യാറാകുമ്പോഴായിരുന്നു അന്ന് ചിങ്ങം ഒന്നിലെ രാവിലെ ഞാൻ എഴുന്നേറ്റ് പൂജാമുറിയൊക്കെ വെള്ളമൊഴിച്ച് കഴുകാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ പലക കാണുന്നത്. വല്യമ്മ എന്നെ കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ച പിതൃപലക ഞാൻ നൈസായി എടുത്തു. എൻ്റെ ഗൾഫിൽ കൊണ്ടുപോകുന്ന ലഗേജിൽ വെച്ച് പൂട്ടി. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഞാൻ ഗൾഫിലേക്ക് യാത്ര പോയി. അവിടെ ദുബായിൽ വന്ന ഉടനെ ഞാൻ എൻ്റെ റൂമിൻ്റെ ബെഡിൻ്റെ അടിയിൽ ഈ പലക ഒളിപ്പിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഒരു 6 മാസമായപ്പോൾ എനിക്ക് അച്ഛൻ കോളേജിലും മറ്റും പോകാൻ ഒരു ബൈക്ക് വാങ്ങി തന്നു. ഒരു ദിവസം അത് ആക്സിഡൻ്റായി. വണ്ടി കണ്ടാൽ അത് ഓടിച്ചയാൾ തീർന്നുവെന്നാണ് കരുതുക. പക്ഷേ അങ്ങനെ തീരാനുള്ള ജന്മമല്ല. തുടർച്ചയായ 4ാം തവണയാണ് എനിക്ക് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. നാട്ടിൽ വെച്ചും എനിക്ക് ബൈക്കിൽ നിന്നും അപകടമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുട്ടം നുരഞ്ഞു എന്നല്ലാതെ വലിയ അപകടമൊന്നുമില്ല. പക്ഷേ വണ്ടി പോയി. ഇനി ഒന്നിനും കൊള്ളില്ല. മുന്നിൽ കിടക്കുന്ന 3-ടൺ പിക്കപ്പാണ് എൻ്റെ വണ്ടിക്ക് മേൽ കയറി ഇറങ്ങിയത്. വണ്ടി വാങ്ങി 4ാമത്തെ ദിവസം മോർണിംഗ് ആയിരുന്നു സംഭവം. തലേദിവസം ഉറങ്ങാൻ കിടക്കുമ്പോഴായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ. ഉറക്കം വരുന്നില്ല. കണ്ണടച്ചാൽ ഭയപ്പെടുത്തുന്ന സ്വപ്നം. കാരണം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരുപാട് തവണ എണീറ്റു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ കയ്യിലെ നഖം കടിച്ച് ഉറക്കം വരാതെ ഞാൻ ഇരുന്നും നടന്നും സമയം കളഞ്ഞു. മുമ്പൊരു വെള്ളിയാഴ്ച കറുത്തുവാവ് ദിവസം ചുമ്മാ ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ആ പലകയൊന്ന് പരീക്ഷിക്കാൻ ഒരു ആത്മാവിനെ വിളിച്ചു. എനിക്ക് ആരോടൊന്നില്ലാതെ ആ രാത്രി സംസാരിക്കാൻ തുടങ്ങി. കുറേ നേരം സംസാരിച്ചു. അത് മരിച്ചുപോയ ഒരാളോട് എന്ന പോലെയല്ല, ഞാൻ എൻ്റെ മുറിയിൽ ആരോടോ സംസാരിക്കുന്ന പോലെയായിരുന്നു. കൂടുതൽ പറഞ്ഞാൽ ആ ആശരീരി ഒരു തമിഴ് പെണ്ണ് സംസാരിക്കുന്ന പോലെയായിരുന്നു. അത് ഈ എഴുത്തിലൂടെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പോഴുള്ള ഫീൽ അങ്ങനെയായിരുന്നു. ഞാൻ ആ പലകയിലൂടെ കേട്ടത് പറയാം. എൻ്റെ പേര് സെൽവി. തമിഴാണ് ആള്. IT കമ്പനിയിൽ കോളംബക്കത്ത് ജോലി ചെയ്തിരുന്ന ഒരു 27-കാരി. പ്രണയം കാരണം വീട്ടിൽ പോലും പോകാതെ ലിവിങ് ടുഗദർ എന്ന രീതിയിൽ കാമുകനുമായി ഒരു വീട്ടിലായിരുന്നു താമസം. വീട്ടുകാരുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റില്ല. ജാതിയാണ് പ്രശ്നം. അതിനാലാണ് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനം അവർ എടുത്തത്. പയ്യനവളെ നന്നായി സ്നേഹിക്കുന്ന ആള്. സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞ ജീവിതം മുന്നോട്ട് പോകവേ പയ്യൻ്റെ വീട്ടിൽ നിന്നും പലപ്പോഴായി കോള് വന്നു. അച്ഛനെയും അമ്മയും നിനക്ക് വേണ്ടേ, നീ വീട്ടിൽ വാ എന്നൊക്കെയായിരുന്നു ആ കോൾ. അല്പം വിഷമമുണ്ടായാലും സെൽവി കാമുകനോട് തൻ്റെ വീട്ടിൽ പോയി വരാൻ നിർബന്ധിച്ചു. ഒടുവിൽ അവൻ സമ്മതിച്ചു. തിരിച്ചുള്ള വരവിൽ 2 ടിക്കറ്റ് ഉണ്ടാകും, നിന്നെ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് വാക്കം നൽകി. സെൽവിയോട് യാത്ര പറഞ്ഞ് അവൻ യാത്രയായി നാട്ടിലേക്ക്. പോയ അന്ന് മുതൽ രാത്രി 3 നേരവും സെൽവിയെ വിളിക്കും. അങ്ങനെ 1 ആഴ്ചയായി, അത് 2 ആയി, പിന്നെ 1 മാസമായപ്പോൾ വിളി കുറഞ്ഞു. വരുന്ന കാര്യം ചോദിച്ച കാമുകരൊഴിഞ്ഞു മാറി മറുപടി പറയും, പിണങ്ങി ഫോൺ കട്ടാക്കും. മാസങ്ങൾ കടന്നു പോകവേ സെൽവി തീരുമാനിച്ചു പയ്യൻ്റെ നാട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് വരാമെന്ന്. ഒരു പകൽ പയ്യൻ്റെ ഗ്രാമത്തിൽ വണ്ടി ഇറങ്ങിയ സെൽവി കണ്ടത് ഒരിക്കലും ഒരു പ്രണയിനി കാണാൻ പാടില്ലാത്ത ഒന്നായിരുന്നു.
തൻ്റെ കാമുകൻ മറ്റൊരു പെണ്ണുമായി അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്നത്. കൂടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് കാമുകൻ തൻ്റെ കൂടെയുള്ള പെണ്ണിൻ്റെ നെറ്റിയിൽ ചന്ദനവും നെറുകയിൽ സിന്ദൂരവും തൊട്ടുകൊടുക്കുന്നു. ഇത് മാറി നിന്ന് കണ്ട റോഡിനപ്പുറം നിന്ന സെൽവി തൻ്റെ സാരിത്തുമ്പ് കൊണ്ട് പാപൊത്തി കരഞ്ഞു. സകല നിയന്ത്രണവും വിട്ട സെൽവി കാമുകൻ്റെ നേരെ എടുത്തത് പെട്ടെന്നായിരുന്നു. ഓർക്കാപ്പുറത്ത് ഒരു കാർ വന്ന് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. നാല് കരണം മറിഞ്ഞ് തെറിച്ചു ചെന്ന് കാമുകൻ്റെ കാൽപാദത്തിനരികിൽ വീണു. മൂക്കിൽ നിന്നും വായിൽ നിന്നും തലയിൽ നിന്നും ചോര ഊർന്നിറങ്ങുമ്പോൾ അവൾ അവനെ നോക്കി വിരൽ ചൂണ്ടി. സെൽവിയെ കണ്ട ഉടനെ അവൻ അവളെ എടുത്ത് മടിയിക്കെടുത്തി. ഈ കഥ ആത്മാവ് എന്നോട് പറയുമ്പോൾ എൻ്റെ റൂമിൻ്റെ വാതിലിൽ ആരോ തട്ടി. പെട്ടെന്ന് തന്നെ ഓജോപാട് പ്രതുപലക മെഴുകുതിരിയൊക്കെ കെടുത്തി ഞാൻ മടക്കിക്കൂട്ടി ബെഡിനടിയിൽ കയറ്റിയിട്ട് ഞാൻ ഓടിപ്പോയി വാതിൽ തുറന്നു. അച്ഛനാണ്. ഡാ ചെറുക്ക, നിനക്ക് കിടക്കാറായില്ലേ? സമയം ഒന്നരയായല്ലോ. ഇനിയും എന്താ അവിടെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലൈറ്റടിച്ച് കിടക്കാമെന്നൊക്കെ. ഞാൻ പൊളി. അതി, നീ ഇനിയും കിടന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. പിന്നെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കേട്ടല്ലോ. നല്ല വിഷമത്തോടെ ഞാൻ ശക്തിയായി ഡോറടച്ചു. ലൈറ്റടച്ച് കിടന്നു. മനസ്സിൽ ആത്മാവ് പറഞ്ഞത് ബാക്കി എന്താണെന്ന് അറിയാതെ ഓരോന്നാലോചിച്ച് ഉറങ്ങിപ്പോയി. ഇടയ്ക്കുള്ള സ്വപ്നം ആരുടെയൊക്കെയോ കരച്ചിൽ റൂമിൽ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി. മനസ്സിൽ ആ ആത്മാവ് പറഞ്ഞത് ബാക്കി എന്താണെന്നറിയാതെ ഓരോന്നാലോചിച്ച് ഉറങ്ങിപ്പോയി. ഇടയ്ക്കുള്ള സ്വപ്നം ആരുടെയൊക്കെ കരച്ചിൽ റൂമിൽ കേൾക്കുന്ന പോലെ തോന്നി. അതിനുശേഷം പിറ്റേന്ന് രാത്രിയിൽ ഞാൻ വീണ്ടും ഓജോബോർഡെടുത്ത് സെൽവി എന്ന ആത്മാവിനെ വിളിക്കാൻ നോക്കുമ്പോൾ എൻ്റെ ബെഡിൻ്റെ അടിയിൽ ഒന്നും കാണുന്നില്ല. എല്ലാം ക്ലീൻ ചെയ്ത നിലയിൽ എനിക്ക് നല്ല ദേഷ്യം അച്ഛനോട് വന്നു. അച്ഛനാകും ഇതൊക്കെ ഇവിടുന്ന് മാറ്റിയത്. ഞാൻ വീട്ടിൽ അമ്മയോട് കാര്യം തിരക്കി. എൻ്റെ റൂമിലെ സാധനങ്ങൾ അന്വേഷിച്ചു. അമ്മ അച്ഛനൊപ്പം നിന്ന് ന്യായീകരിക്കാൻ നോക്കി. അന്നത്തെ ഡേയ്സ് ഞാൻ പുറത്തിറങ്ങിയില്ല. ഫുഡ് കഴിക്കാതെ ഒരൊറ്റക്കിടപ്പ്. എൻ്റെ ഓരോ ഏകാന്തതയിലും ആ ആത്മാവിനോട് എന്തൊക്കെയോ പറയാനുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല. എന്താ ചെയ്യുകയെന്ന് ഒരു പിടുത്തവുമില്ല. ലൈറ്റണച്ച് ഞാൻ റൂമിൻ്റെ ഒരു കോണിൽ മുഖം പൊത്തിയിരുന്നു. ഇരുട്ട് നിറഞ്ഞ ഒരു രൂപം എൻ്റെ നേരെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. തോന്നലാകും. ഞാൻ മുഖം കൈകൊണ്ട് തുടച്ചു. അപ്പോൾ വീണ്ടും ഓരോ ശ്വാസം എടുക്കുന്നത് പോലെ വിടുന്നത് പോലെ എനിക്കറിയാൻ കഴിഞ്ഞു. ഞാനല്ലാതെ വേറെ ആരോ മുറിയിലുള്ളതുപോലെ ഞാൻ ശ്വാസം അടക്കി പിടിച്ചു. നാല് മൂലയിൽ കറങ്ങി ഭയത്തോടെ നോക്കി. വീണ്ടും എങ്ങിക്കരയുന്ന ഗതം പോലെ ഞാൻ പേടിച്ച് വിയർത്തു. സംസാരം പോലും വെളിയിലേക്ക് വന്നില്ല. സർവധൈര്യവും സംഭരിച്ച് ഞാൻ എങ്ങനില്ലാതെ ചോദിച്ചു, ആരാ ആരാ അവിടെ? ആദി, ഈയൊരു വിളി കേട്ട് ഞാൻ നെഞ്ചിൽ കൊള്ളിയാൻ മിന്നിയതുപോലെ നെഞ്ച് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. ലൈറ്റിടാൻ ഞാൻ നോക്കുന്നു. എങ്കിലും പേടി കൊണ്ട് എനിക്ക് അനങ്ങാൻ വയ്യ. പല്ലുകൾ തണുപ്പ് പോലെ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഞാൻ വിറച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാ? ഇരുട്ടിൽ നിന്നും എവിടെ നിന്നോ ആ ശബ്ദം വീണ്ടും വന്നു. ആദി, നീ എന്നെ വിളിച്ചു വരുത്തി. നീ എന്നെ പോകാൻ അനുവദിക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് ദോഷമുണ്ടാകും. അശരീരി പോലുള്ള ശബ്ദം എങ്ങു നിന്നോ വന്നു. തല പെരുക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാനൊരു ഭ്രാന്തനെ പോലെ ആയി മാറിയ പോലെ. പേടിച്ച് ഒരോട്ടം വാതിൽ തുറന്ന് വെളിയിൽ നിന്നും വെപ്രാളത്തിൽ പൂട്ടി. ഞാൻ പുറത്ത് ഹാളിൽ പോയി സോഫയിൽ പോയി പേടിച്ച് വിറച്ചിരുന്നു. ആരോട് പറയും ഇതൊക്കെ? ഈ രാത്രി വെളുത്തെങ്കിൽ എന്നാലോചിച്ചു. ഉറങ്ങിപ്പോയി ഞാൻ. നേരം വെളുത്ത് അമ്മ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. പേടിച്ച പോലെ എൻ്റെ മുഖം കണ്ട അമ്മ, നിനക്ക് എന്താടാ ആദ്യം പറ്റിയത്? മോനെ എന്താന്ന് പറ? ഒന്നും മിണ്ടാതെ ഞാൻ പോയി ഫ്രഷായി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പോകാനൊരുക്കി. വെളിയിൽ വന്നത് കണ്ട അച്ഛൻ എന്നോട് ചോദിച്ചു, എവിടെ പോണു ഇത്രയും രാവിലെ? അങ്ങോട്ട് നോക്കി എൻ്റെ മറുപടി, ഞാൻ ജിമ്മി പോണു എന്ന് പറഞ്ഞ് ഡോറിൽ തൂക്കിയ താക്കോലെടുത്ത് പുറത്ത് കാർ ഷെഡിലുണ്ടായിരുന്ന ബൈക്കെടുത്ത് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. വണ്ടിയിൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ ബൈക്ക് തെന്നി മാറുന്നതുപോലെ തോന്നി. ഹാൻഡിൽ നല്ല തെന്നൽ പോലെ. ഞാൻ പിടിക്കുന്ന ദിശയിലല്ല വണ്ടി മാറുന്നത്. മഴ പെയ്ത് വെള്ളം കിടക്കുന്നത് കൊണ്ടാകാം എന്ന് കരുതി ഞാൻ ബൈക്ക് ഓടിച്ച് പോകവേ മനസ്സിൽ നിറയെ സെൽവി എന്ന ആത്മാവിനെപ്പറ്റിയുള്ള പ്രശ്നങ്ങളായിരുന്നു.
അതിനെ എങ്ങനെ ഒഴിച്ചുവിടാമെന്നൊക്കെ ചിന്തിച്ച് പോകവേ പെട്ടെന്നായിരുന്നു ഒരു വലിയ ശബ്ദത്തോടുകൂടി ഞാൻ വണ്ടിയിൽ നിന്നും തെറിച്ചു വീണത്. എൻ്റെ വണ്ടി ഒരു 3-ടൺ പിക്കപ്പിൻ്റെ അടിയിൽ കയറി ഇറങ്ങുന്നതാണ് ഞാൻ കാണുന്നത്. ആ പിക്കപ്പിൻ്റെ വീലിൽ കുടുങ്ങിയ എൻ്റെ വണ്ടി കുറച്ച് ദൂരം നിരങ്ങിപ്പോയി. അതിനൊപ്പം ആൾക്കാർ കൂടി. ഈ സമയം ഞാൻ എണീറ്റ് ഒരു കടയിൽ കയറി നിന്നു. വണ്ടി ഓടിച്ചയാളെ അവിടെ വന്നവരും പിക്കപ്പ് ഓടിച്ച ഡ്രൈവറും തിരയുന്നത് കണ്ടു. ഞാനും ആ കൂട്ടത്തിൽ ഒരാളായി അവിടെ ചേർന്ന് നിന്നു. അങ്ങനെ അപകടത്തിൽപ്പെട്ട ഞാൻ ആക്സിഡൻറ്റിലായി കിടക്കുന്ന ബൈക്കിൻ്റെ അരികിൽ അവിടെ കൂടിയ ആൾക്കാരിൽ ഒരാളായി നിൽക്കുമ്പോൾ ചുറ്റം കൂടി നിന്ന ആൾക്കാരിൽ ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞു. ഞാനാണ് വണ്ടിയിൽ നിന്നും വീണതെന്ന് അയാൾ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നെ കണ്ടപ്പോഴേക്കും 3-ടൺ പിക്കപ്പ് ഓടിച്ച ഡ്രൈവർ ഒരു മലയാളിയാണ്. അദ്ദേഹം ഇത് കേട്ട് എൻ്റെ നേരെ തിരിഞ്ഞു. കട്ടമീശയും ഗൗരവഭാവവും കണ്ട് എനിക്ക് ചെറിയ പേടി വന്നു. അങ്ങേര് വന്ന് ഉറപ്പായിട്ടും അടി തരുമോ തെറ്റൻ്റെ ഭാഗത്താണെന്ന് കരുതി അല്പം പരിങ്ങി നിന്ന എൻ്റെ അടുത്തേക്ക് അയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നിനക്കെന്തെങ്കിലും പറ്റിയോ? നീയായിരുന്നോ വണ്ടി ഓടിച്ചത്? നിന്നെ കാണാതെയായപ്പോൾ നീ ദൂരെ എവിടെയോ തെറിച്ചു വീണു എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അപകടമുണ്ടായത്. റൗണ്ടേ ബോട്ടണിൽ എൻട്രി ചെയ്യുമ്പോൾ ഞാൻ സൈഡ് ശ്രദ്ധിക്കാതെ കയറിയത് കൊണ്ടാണ് മോൻ്റെ വണ്ടിയിൽ ഇടിക്കേണ്ടി വന്നത്. ദൈവാധീനം കൊണ്ട് നീ രക്ഷപ്പെട്ടല്ലോ. ഇതെൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ജയിലിൽ പോകാനുള്ളതാ. മോൻ്റെ വണ്ടിക്ക് എത്ര ചിലവായാലും ഞാൻ ചെയ്തു തരാം. അത് ഇൻഷുറൻസ് ഒന്നും നോക്കണ്ട. അയാളുടെ ഭാവം പോലെ നല്ല സൗമ്യമായി സംസാരിച്ചത് കൊണ്ട് എനിക്കല്പം ധൈര്യം വന്നു. ഇതിനകം തന്നെ പോലീസ് വന്ന് അയാൾക്ക് പെറ്റി ഫൈൻ കൊടുത്ത് ആൾക്കാരൊക്കെ പിരിഞ്ഞു. എൻ്റെ ബൈക്കൊരു റിക്കവർ ലോറി കയറ്റി അടുത്തുള്ള വർക്ക്ഷോപ്പിലെത്തിക്കാൻ ആ ഡ്രൈവർ ഏർപ്പാടാക്കി. എന്നിട്ട് അയാൾ തന്നെ ഒരു ടാക്സി വിളിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞു. താമസിക്കാതെ ടാക്സി വന്നു. എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിയിലിരുന്ന് ഞാൻ പറഞ്ഞു, അയാളോട് എൻ്റെ വീട്ടിൽ ഈ പ്രശ്നമൊന്നും പറയരുത്, വീട്ടുകാരെ വെറുതെ വിഷമിപ്പിക്കാൻ വയ്യ എന്ന്. അത് കേട്ട് അയാൾ പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ വീടിൻ്റെ ഗേറ്റ് വരെ വരും, അകത്തേക്കില്ല, എനിക്ക് മനസ്സിലാകും നിൻ്റെ വിഷമം. അല്ല മോൻ്റെ പേരെന്താ? ഞാൻ മറുപടിയായി കൊടുത്തു, ആദി. അപ്പോൾ ഡ്രൈവറായ അയാൾ പറഞ്ഞു, എന്തായാലും ആദി, ഞാൻ വളരെ സ്പീഡ് കുറച്ചാണ് വന്നത്. പെട്ടെന്ന് എൻ്റെ കാൽ പെരുത്തതുപോലെ സ്റ്റക്കായി. ആക്സിലേറ്റർ കൂടിയതോടെ വണ്ടിയുടെ സ്പീഡ് കൂടി. വണ്ടിയുടെ സ്റ്റിയറിംഗ് ഞാൻ മാക്സിമം എതിരെ നിൻ്റെ വണ്ടിയിൽ തട്ടാതെ ഞാൻ നന്നായി ഓടിച്ചു. പക്ഷേ സ്റ്റിയറിംഗ് നേരെയാകുന്നില്ല. എന്തോ നിൻ്റെ ബൈക്കിൽ അത് ഇടിച്ചേ നിൽക്കൂ എന്ന രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. വണ്ടിയുടെ സ്റ്റിയറിംഗ് മറ്റാരോ ബലമായി പിടിച്ചു വെച്ചതുപോലെയായിരുന്നു. 17 വർഷമായി ഇവിടെ കമ്പനിക്ക് വേണ്ടി ഡ്രൈവർ ജോലി ചെയ്യുന്നു. ഇതുവരെയും റോങ് ഡ്രൈവിങ്ങിന് എനിക്ക് ഫൈൻ കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, സ്പീഡ് ക്യാമറ പോലും അടിച്ചിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ചപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സമയദോഷം കൊണ്ടാവുമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയത് ഭാഗ്യം കൊണ്ട്, ആപത്തൊന്നുമില്ലല്ലോ. ഇത്രയും പറയുമ്പോൾ വീടെത്തി. മുനീറെന്ന മനപ്പുറത്തുള്ളയാൾ ഷെയ്ക്ക് ഹാൻഡ് തന്ന് നമ്പർ തന്ന് ബൈ പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ നേരെ വീട്ടിൽ വന്ന് റൂമിൽ കഥകടച്ച് കിടന്നു. അപ്പോഴും മനസ്സിൽ ആ ഡ്രൈവർ പറഞ്ഞത് ആലോചിച്ചു. എൻ്റെ വണ്ടിയിൽ തട്ടാതെ മാക്സിമം അയാൾ ശ്രമിച്ചു. എന്നിട്ടന്നേരം ആക്സിലേറ്റർ എങ്ങനെ കൂടി? സ്റ്റിയറിംഗ് എങ്ങനെ സ്റ്റക്കായി? വണ്ടി എങ്ങനെ എന്നെ വന്നിരിച്ചു? ഇതൊക്കെ സെൽബിയുടെ ആത്മാവിൻ്റെ പണിയായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ കിടക്കവേ റൂമിൽ അച്ഛൻ്റെ ശബ്ദം കേട്ടു നോക്കി. ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്നോട് ഇരിക്കാൻ അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്നെ ഒരു വല്ലാതെ നോക്കിയിട്ട് പറഞ്ഞു, എന്താതി നിനക്ക്? ആ മരപ്പലക അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ലേ? ഏതെന്ന് ഞാൻ അന്തം വിട്ട് ചോദിക്കും പോലെ അച്ഛനെ നോക്കി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിൻ്റെ ഓജോ ബോർഡ് ഞാൻ തന്നെയാണ് മാറ്റിയത് ഇവിടെ നിന്ന്. ഇനി അത് കൂടെ കൂട്ടിയാൽ നീ ഉറങ്ങില്ല, പഠിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ ഓജോ ബോർഡ് തരില്ല. നിസ്സഹായതയോടെ തലതാഴ്ത്തിയിരുന്ന എന്നെ കണ്ട അമ്മ അവിടെ വന്ന് പറഞ്ഞു, അതങ്ങ് കൊടുത്തേക്കുന്നേ. എത്രയോ പിള്ളേർ ഫോണിൽ കളിച്ച് സമയം കളയുന്നു. ദിവസവും എത്രയോ പിള്ളേർ ഈ പ്രായത്തിൽ മദ്യവും മറ്റ് ലഹരിക്കും അടിമയായി ജീവിതം കളയുന്നു. ഇവന് അതൊന്നുമില്ലല്ലോ. ഇവനൊറ്റ മോനാണ് നമുക്ക്. ഇവൻ രാത്രിയിലെന്തോ ഇതിൽ കളിക്കുന്നത് കൊണ്ട് എന്ത് ദോഷമുണ്ടാകുന്നേ? ഇത് കള്ളക്കടത്തോ നോട്ടടിക്കലോ ഒന്നുമില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ് അമ്മ എന്നെ ന്യായീകരിച്ചു.
കുറച്ചു നേരത്തെ സംസാരം അച്ഛനും അമ്മയും തമ്മിലായി. അച്ഛൻ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നീ എന്തിനാ മോനെ ഒറ്റപ്പെട്ട പോലെ ഇവിടെ ജീവിക്കുന്നത്? നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ ഇവിടെ. നിനക്ക് എന്ത് പ്രയാസം വന്നാലും എന്നോടും അവളോടും പറഞ്ഞുകൂടെ. ശരി, അതൊക്കെ പോട്ടെ, നീ വാ ഫുഡ് കഴിക്കാം. പിന്നെ രണ്ടുപേര് ചേർന്ന് എന്നെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ തിരികെ വന്ന് ഫോണെടുത്ത് യൂട്യൂബിൽ എന്തൊക്കെയോ നോക്കിക്കിടന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് നല്ല കാറ്റ് വീശി. അവിടെ ദുബായ് പതിവാണ് പൊടിക്കാറ്റ്. അന്തരീക്ഷം മഴക്കോൾ പോലെ ഇരുട്ടി പൊടി അകത്തേക്ക് കയറാതെ അമ്മ വാതിൽ തുറന്ന് ജനലൊക്കെ അടയ്ക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ റൂമിൽ ജനലൊക്കെ ക്ലോസ് ചെയ്ത് സ്റ്റഡി ടേബിളിനടുത്തായി ചെറിയ ചേറിലിരിക്കാൻ ഒരുങ്ങുമ്പോൾ നിലത്ത് ചോരത്തുള്ളികൾ കണ്ട ഞാൻ അന്തം വിട്ടു. ഇതെവിടെ നിന്ന് വരുന്നെന്ന് നോക്കിയപ്പോൾ കാൽമുട്ടിൽ നിന്നാണ് രക്തം വരുന്നതെന്ന് ഞാൻ കണ്ടെത്തി. അപകടത്തിൽ മുട്ടുരിഞ്ഞ് തൊലിപ്പോയി. അവിടെ നിന്ന് ചോര വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ഫസ്റ്റ് എയ്ഡിനായി തിരഞ്ഞു. ഞാൻ അമ്മയും അച്ഛനും കാണാതിരിക്കാൻ രക്തത്തുള്ളികൾ വൃത്തിയാക്കി. അപ്പോൾ അതാ ഓരോ തുള്ളിയും എണ്ണം കൂടി വരുന്നത് പോലെ നിരനിരയായി ഉണ്ട്. ഞാൻ നിലത്തുനിന്നും അത് തുടച്ചു മാറ്റി. അവസാനം എൻ്റെ ബെഡിൻ്റെ അടിയിലേക്ക് നീളുന്ന ആ നിര കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് ബെഡിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ദേയിരിക്കുന്നു ഓജോ ബോർഡും പെട്ടിയും. പെട്ടെന്ന് തന്നെ ഞാനത് വലിച്ചു. വെളിയിൽ വെച്ച ഞാനത് തുറന്നു നോക്കുമ്പോൾ ഓജോ ബോർഡിൽ രക്തത്തുള്ളികൾ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. രക്തത്തുള്ളികൾ കണ്ട് ഞാൻ പെട്ടി വലിച്ച് വെളിയിൽ വെച്ച് അത് തുറക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. അച്ഛൻ ഒളിപ്പിച്ചുവെന്ന് പറഞ്ഞ ഓജോ ബോർഡ് അടങ്ങുന്ന പെട്ടി എങ്ങനെ എൻ്റെ ബെഡിൻ്റെ അടിയിലെത്തി എന്നൊന്നും ആലോചിക്കാതെ ഞാൻ പെട്ടി തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഉടനെ അടുത്തിരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ എടുത്ത് യൂസ് ചെയ്ത് അത് കുത്തി തുറന്നു. അതിലെ കാഴ്ച കണ്ട് ഞാൻ ശരിക്കും സ്തംഭിച്ചുപോയി. അതിൻ്റെ വക്കുകൾ പൊട്ടിയിരിക്കുന്നു. പോറൽ പറ്റിയിട്ടുണ്ട്. ആകെ ഡാമേജ് എന്ന നിലയിലുള്ള ഓജോ ബോർഡിൽ ആകെ മൊത്തം ബ്ലഡ്. ബ്ലഡ് ഞാൻ വിരൽ കൊണ്ട് തൊട്ട് മണപ്പിച്ച് നോക്കി. പേടിച്ചറണ്ട ഞാൻ അത് പെട്ടെന്ന് ക്ലോസ് ചെയ്തു. ഇതൊക്കെ എന്തോ സത്യമാണോ അതോ എൻ്റെ തോന്നലാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കാൽമുറിഞ്ഞ ബ്ലഡൊക്കെ എങ്ങനെ ഇതിൽ വന്നുവെന്ന് ആലോചിച്ച് അന്തം വിട്ടു നിന്നു. ഞാൻ പെട്ടി പതുക്കെ ബെഡിനുള്ളിൽ വെച്ച് പോയി ഡോർ ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തു. എന്തൊക്കെയാണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇരിക്കാനോ കിടക്കാനോ പറ്റാതെ ഞാൻ നഖം കടിച്ച് ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വീട്ടുകാർ അറിഞ്ഞാൽ ഉടൻ തന്നെ ഏതെങ്കിലും വട്ടാശുപത്രിയിലാക്കും. അതാണ് ഇപ്പോൾ ഞാൻ പോയി അതിനെപ്പറ്റി വീട്ടിൽ പറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ. ഒരുപാട് നേരത്തെ ചിന്തയ്ക്ക് ശേഷം ഞാൻ തീരുമാനിച്ചു, ആ പെട്ടി തുറന്ന് നോക്കുക, എന്താ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ചാവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ. എനിക്ക് എവിടെ നിന്നോ ധൈര്യമായി. ഞാൻ രണ്ടും കൽപ്പിച്ച് വീണ്ടും പെട്ടി തുറന്നു. അത്ഭുതം, പെട്ടിയിൽ ചോരയോ അതിൻ്റെ ഒരു കണിക പോലുമോ ഇല്ല. ഓക്കെ എൻ്റെ തോന്നലാകുമെന്ന് കരുതി സമാധാനിച്ചു. എൻ്റെ തലയിൽ കൈവച്ചു. എന്നിട്ട് ഞാൻ പെട്ടിക്കുള്ളിലെ ഓജോ ബോർഡ് പ്രതുപലക എടുത്ത് നിവർത്തി. സെൽവി എന്ന ആത്മാവിനെ വീണ്ടും വിളിച്ചു. ഒരുപാട് സമയത്തെ പരിശ്രമത്തിനൊടുവിൽ സെൽവി ആ ഓജോ ബോർഡിൽ വന്നു. താനിതിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരി പോകാൻ വേണ്ടി വെറുതെയാ എൻ്റെ തോന്നലിൽ സെൽവി തന്നത്. എൻ്റെ ഉറക്കത്തിൽ എവിടെയോ കണ്ട സ്വപ്നമായിരുന്നു അത്. അങ്ങനെയൊന്നുമില്ല. ഞാനെൻ്റെ ശരീരം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി നോവിച്ചു. ഇപ്പോൾ എനിക്ക് വേദനിക്കുന്നു. എങ്കിൽ സത്യം ഞാൻ കണ്ടത് സത്യമല്ല. അതിനാൽ യഥാർത്ഥ ജീവിതത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ പലക നോക്കി പറഞ്ഞു. ഇതൊക്കെ വെറുതെ എന്ന കാര്യം എന്നെ സ്വയം ബോധിപ്പിക്കാൻ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഭൂമി കുലുങ്ങിയതുപോലെ തല ചുറ്റുന്നതുപോലെ എനിക്ക് തോന്നി. ഒപ്പമൊരു അശരീരം ഉണ്ടായി. പലകയിൽ നിന്നും ഞാൻ മുമ്പ് ഏതോ രാത്രിയിൽ പിതൃപലകയിൽ കേട്ട അതേ ശബ്ദം. ഞാൻ സെൽവിയാണ്. എനിക്ക് ഇവിടെ നിന്ന് പോകണം. എന്നെ വിളിച്ചുണർത്തിയത് നീയാണ് ആദി. തമിഴ് ഭാഷയിൽ അത് കേട്ട് കാതണഞ്ഞതുപോലെ എനിക്ക് തോന്നി. സെൽവിയുടെ ആത്മാവ് പറഞ്ഞു, തോന്നലെങ്കിൽ ഇതുകൂടി തോന്നലായിക്കൊള്ളട്ടെ. പെട്ടെന്നാരോ എൻ്റെ കൈ ബലമായി പിടിച്ച് ആ പെട്ടിക്കുമേൽ വെച്ച് 80 കിലോ കൈക്കുമേലിരിക്കുന്നത് പോലെ കൈയനക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നോക്കിയിരിക്കെ കൈപ്പത്തിയിൽ എന്തോ ഒന്ന് എവിടെയോ വന്ന് എൻ്റെ കൈപ്പത്തിയിൽ കുത്തിക്കീറുന്നത് പോലെ തോന്നി. ഒരു തകരപ്പാട്ടയോ കുപ്പിച്ചില്ലോ കൊണ്ടെന്ന പോലെ എൻ്റെ കയ്യിൽ നിന്നും ബ്ലഡ് ചാടി. വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞു. ഉറക്കെ അലറി വിളിച്ചിട്ടും ആരെയും കണ്ടില്ല.
തൊട്ടപ്പുറത്തെ ഹാളിലിരിക്കുന്ന അച്ഛനും അമ്മയും പോലും ഇരുന്നും കേട്ടില്ല. എൻ്റെ കയ്യിൽ ആരോ എന്തോ കൊണ്ട് കുത്തി കീറിയിരിക്കുന്നു. അതൊക്കെ ടൗവലെടുത്ത് മറച്ച് ഞാൻ ബാത്റൂമിൽ കയറി കഥകടച്ച് കരഞ്ഞു. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒരു പിടുത്തവുമില്ല. സെൽവിയുടെ ആത്മാവ് പകരം വീട്ടുന്നതുപോലെ എനിക്ക് തോന്നി. ആ അശരീരി എൻ്റെ ഉറക്കം കെടുത്തി. ഞാനെൻ്റെ ദോഷസമയത്താണ് ആ ഓജോബട് പലകയിൽ സെൽവി എന്ന ആത്മാവിനെ വിളിക്കാൻ തോന്നിയത്. കയ്യിലുള്ള മുറിവ് വീട്ടുകാർ കാണാതിരിക്കാൻ ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഗ്ലൗസ് ഇട്ട് ഫുൾക്കൈ ഇട്ടു. ഒരു ദിവസമായിട്ട് മുറിവ് ഉണങ്ങുന്നില്ല. അച്ഛനീ മുറിവ് കണ്ടാൽ പ്രതിഫലക കത്തിക്കും. ഷുവർ, അതുകൊണ്ട് തന്നെ. മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ ഞാൻ ചെലവഴിച്ചു. ആ ദിവസങ്ങളിൽ അമ്മയോട് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അന്ന് രാത്രിയിൽ ആ വയ്യാത്ത കൈയുമായി ഞാൻ വീണ്ടും ആ രക്തക്കറ പുരണ്ട ഓജോ ബോർഡിൽ സെൽവിയെ വിളിച്ചു. അവളെൻ്റെ മുറിവിട്ട് എങ്ങും പോയിട്ടില്ല. എൻ്റെ മുറിവിൽ രക്തം നിന്നുവെങ്കിലും റൂമിലിപ്പോഴും ബ്ലഡിൻ്റെ മണം നിൽക്കുന്നു. എങ്കിലും ഓജോ ബോർഡിൽ ശ്രദ്ധിക്കുക എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഓജോ ബോർഡിൽ പിതൃപലക വെച്ച് സെൽവിയെ വിളിച്ചു. നീണ്ട ഒരു മണിക്കൂർ പരിശ്രമത്തിനൊടുവിൽ സെൽവിയുടെ സാന്നിധ്യം അവൾ അറിയിച്ചത് എൻ്റെ റൂമിലെ ഒരു പാവയിലായിരുന്നു. മിക്കി മൗസ് പോലുള്ള ഒരു പാവയാണ്. അത് ജീവൻ വെച്ചതുപോലെ എനിക്ക് തോന്നി. ഇത് കേൾക്കുന്നവർക്ക് എവിടെയോ കണ്ടുമറന്ന ഒരു സിനിമ പോലെ തോന്നാം. എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്, പ്രൂഫ് ചെയ്യാൻ പറ്റില്ല. ജീവനില്ലാത്ത ആ പാവ എന്നെ രൂക്ഷമായി നോക്കി. അതിൻ്റെ മുഖം എന്നോട് പകയുള്ളതുപോലെ. ഞാൻ ഓജോ ബോർഡിൽ നോക്കി പറഞ്ഞു, സെൽവി, ഞാൻ എന്താ വേണ്ടത്? തന്നോട് ഞാനെന്ത് തെറ്റ് ചെയ്തു? എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഓജോ ബോർഡിൽ വിളിച്ചത്. ഞാൻ ഇഷി പ്രേതമൊന്നും വരില്ല എന്നൊക്കെ കരുതിയാണ് വിളിച്ചത്. പക്ഷേ അത് ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല. അതിനിടയിൽ എൻ്റെ അച്ഛൻ ഡോർ വന്ന് തുറന്നത് മൂലം എനിക്ക് നിൻ്റെ കഥ പകുതി മാത്രമേ കേൾക്കാൻ പറ്റിയുള്ളൂ. ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് വീട്ടിൽ കറണ്ട് പോയി. ഹാളിൽ എമർജൻസി കത്തിക്കുന്ന കാര്യം വീട്ടുകാർ പറയുന്നത് കേൾക്കാം. റൂമിൻ്റെ ഉള്ളിലായ ഞാൻ ഓജോ ബോർഡിലെ മെഴുകുതിരി വെളിച്ചത്തിൽ ഞാൻ കണ്ടു ഇരുട്ടിത്തിളങ്ങുന്ന ആ കണ്ണുകൾ. ആ പാവ അത് സംസാരിക്കാൻ തുടങ്ങി എന്നോട്. ആദി, ഞാനാ സെൽവി. അനക്ക് ഉങ്ങളോട് കൊഞ്ചം കൂടി പകയില്ല. എനിക്ക് പക മട്ടും അവനോട്. മുറിയിൽ ചുറ്റും കേൾക്കുന്നത് പോലെ തമിഴ് പറയുന്ന പാവയെ കണ്ടു. എനിക്ക് അത്ഭുതം തോന്നി. അതിലുണ്ടായിരുന്നത് സെൽവിയുടെ ആത്മാവ് തന്നെയെന്ന് എനിക്ക് ബോധ്യമായി. സകല ധൈര്യവും സംഭരിച്ച് ഞാൻ ആ പാവയോട് സംസാരിക്കാൻ തുടങ്ങി. പറയൂ, ആരാണവൻ? ഞാൻ എന്താണ് തനിക്ക് വേണ്ടി ചെയ്യേണ്ടത്? പേടിച്ചരണ്ട സ്വരത്തിൽ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് പിറകിൽ വാതിൽ ലോക്ക്. എല്ലാം ലോക്കും വീണു. ഇനി പുറത്തുനിന്നും ആർക്കും തുറക്കാൻ പറ്റില്ല. അവൾ തുടർന്ന് പറഞ്ഞത് തമിഴിലാണെങ്കിലും ഞാനിവിടെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ മലയാളത്തിൽ പറയാം. ആദി, എന്നെ വഞ്ചിച്ച് പുതിയ ജീവിതം തേടിപ്പോയ ഒരു കാലത്തും എൻ്റെ എല്ലാമായിരുന്ന ശരവണിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അന്ന് അവനെ കാണാൻ ആ നാട്ടിൽ പോയ അവൻ്റെ മുന്നിൽ വെച്ച് വാഹനം പിടിച്ച് മരിക്കുമ്പോൾ, ആ പ്രാണവേദനയിൽ ഞാനവൻ്റെ മടിയിൽ കിടന്ന് പൊളയുമ്പോൾ, അവൻ്റെ അടുത്തുണ്ടായിരുന്ന പുതിയ കാമുകിയോട് അവൻ പറഞ്ഞത് ആലോചിക്കുമ്പോൾ ഇന്നും എനിക്ക് പകയും സങ്കടവും അടക്കാൻ പറ്റുന്നില്ല. ഏതോ ഒരു പെൺകുട്ടി പ്രേമനൈരാശ്യം കൊണ്ട് റോഡിലൊക്കെയാണ് ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നത്, മറ്റുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടി. ഇങ്ങനെ പറഞ്ഞ അവൻ ഒരു ഓട്ടോ വിളിച്ച് എന്നെ ആ ചോരയോടുകൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആ വണ്ടിയിൽ വെച്ച് മരണക്കിടക്കയിലായിരുന്ന എന്നോട് അവൻ പറഞ്ഞതോർക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്നു. എനിക്കെൻ്റെ വീട്ടുകാരെ വെറുപ്പിക്കാൻ വയ്യ. സെൽവി, നീ ജീവിച്ചാൽ എനിക്കത് എന്നും ഒരു വിഷയം തന്നെയാണ്. നമുക്കടുത്ത ജന്മം കാണാം സെൽവി എന്ന് പറഞ്ഞ് അവൻ്റെ മടിയിൽ കിടക്കുന്ന എൻ്റെ മുക്കും വായും പൊത്തിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു. എൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുമ്പോൾ അവനോട്, ആ മൃഗത്തോട് പക മാത്രമായിരുന്നു. മരണവെപ്രാളത്തിൽ ഞാനവൻ്റെ കഴുത്തിൽ പിടിക്കുമ്പോൾ തന്നെ എൻ്റെ ഉയിർ പോയിരുന്നു. ജീവച്ഛവമായി എൻ്റെ കൈ അവൻ്റെ കഴുത്തിൽ നിന്നും പിടിവിടുമ്പോൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് മാത്രമായി എൻ്റെ കൈ. അതീ
എനിക്കവനെ കൊല്ലണം. നീ എന്നെ അതിനെ സഹായിക്കുമെന്ന അവസാന പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഓജോ ബോർഡിൽ വന്നത്. പക്ഷെ താൻ കൂടി എന്നെ ഒഴിവാക്കുന്ന പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ നിൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ചത്, നിന്നെ ബൈക്കപടത്തിൽ പിടുത്തിയത്. ഈ ലോകം വിട്ടുപോകുമ്പോൾ എൻ്റെ കൂടെ അവനും വേണം. ശരവണൻ അവനെ ഇല്ലാതെയാക്കാൻ പറ്റാതെ വരുന്നു എന്നോർത്തപ്പോൾ ഞാൻ തന്നോട് എന്തൊക്കെയോ ചെയ്തു. അതൊക്കെ എന്നോട് പൊറുക്കണം. എനിക്കെൻ്റെ ലക്ഷ്യത്തിലെത്താൻ നീ എന്നെ സഹായിക്കണം ആദ്യം. ഇതൊക്കെ കേട്ട് ആത്മാവിനോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നടക്കുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്ന് എനിക്കൊരു ബോധ്യമില്ല. എന്നാലും സെൽവി, ഞാൻ കാണാത്ത ശബ്ദത്തോട് എനിക്ക് സഹതാപം തോന്നി. ഞാനവനെ ശിക്ഷിക്കാൻ കൂട്ടു നിൽക്കാം, പക്ഷേ ഇതൊക്കെ നടക്കുമോ എന്ന് ഉറപ്പില്ല. ഞാനെൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സെൽവിക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവനെ ഇല്ലാണ്ടാക്കാൻ ഞാനെന്ത് സഹായമാണ് തനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഞാൻ സെൽവിയോട് ചോദിച്ചു. റൂമിലെ ഡോളിലാണ് സെൽവിയുടെ സാന്നിധ്യം. അത് എന്നെ നോക്കി പറഞ്ഞു, ശരവണൻ്റെ പുതിയ കാമുകിയുടെ വീട്ടിലാണ് അവനിപ്പോൾ ഉള്ളത്. വരുന്ന വെള്ളിയാഴ്ച ആ വീടിൻ്റെ അടുത്തുള്ള ഒരു മാടൻകാവിൽ ആടിനെയും കോഴിയെയും കുരുതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അവിടെയുള്ള നാട്ടുകാരൊക്കെ പങ്കെടുക്കും, കൂട്ടത്തിൽ അവനുമുണ്ടാകും. എന്നെ വഞ്ചിച്ച ശരവണൻ, മൃഗങ്ങളുടെ തലവെട്ടി കുരുതി കൊടുക്കുന്ന ആ ചടങ്ങിൽ ആ കുരുതിക്കല്ലിൽ എനിക്ക് അവൻ്റെയും തലവെട്ടണം. കണ്ണുകളിൽ നിന്നും ചോര ഒലിക്കുന്നത് പോലെ കണ്ണുനീർത്തുള്ളികൾ അവളുടെ കണ്ണിൽ നിന്നും പൊടിയുന്ന പോലെ എനിക്ക് തോന്നി. ഏങ്ങിക്കരയുന്നുണ്ട് സെൽവി. അവളുടെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കൊല്ലാനോ ഒരാളെ? ഞാനതിന് കൂട്ടുനിൽക്കില്ല. താൻ എന്നെ കൊന്നു, ഞാനായി ആരെയും കൊല്ലാൻ കൂട്ടുനിൽക്കില്ല. എനിക്ക് പേടിയുണ്ടെങ്കിലും കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചു. അത് കേട്ട സെൽവി അട്ടഹസിച്ച് ചിരിക്കുന്ന പോലെ ആ ചിരി മുഖത്തുനിന്നും പെട്ടെന്ന് മാറി രൗദ്രഭാവത്തിൽ എന്നോട് ആക്രോശിച്ചു. നീ കൂടെ നിൽക്കില്ലേ? നിൻ്റെ ശരീരത്തിൽ ഇനിയും എനിക്ക് ആഴത്തിൽ മുറിവുണ്ടാക്കാൻ പറ്റും. നീ ഉറക്കത്തിൽ സ്വയം എഴുന്നേറ്റ് പോയി വാഹനം അപകടത്തിൽപ്പെടും. നിൻ്റെ വീട്ടുകാരെ നിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ തീ കൊളുത്തു. നീ എന്നെ വിളിച്ചു വരുത്തിയത് നീയാ. അവന് പ്രതിവിധി നീ തന്നെ കണ്ടു. എത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ സർവനാശം വിതക്കി ഞാൻ. ഒരു കോടതിക്കും പോലീസിനും പോലും മരണകാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ തീർക്കും. എൻ്റെ കുടുംബത്തിനെ ഞാൻ ഈ ലോകത്ത് അല്ല ജീവിക്കുന്നേ. അതുകൊണ്ട് എനിക്ക് സഹതാപമോ ബാധ്യതയോ ഇല്ല. ഓരോ ദിനം കഴിയുന്തോറും അവൻ്റെ ദിനം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ ഇല്ലെങ്കിലും ഞാനവനെ കൊന്നിട്ടേ പോകും. കാതടപ്പിക്കുന്ന സൗണ്ടിൽ അവൾ പറഞ്ഞു നിർത്തി. എനിക്ക് എന്തു പറയണമെന്നറിയാതെ ഞാനാകെ കൊഴിഞ്ഞു. ഞാൻ കാരണം എൻ്റെ വീട്ടുകാരും അപകടത്തിൽ പെടുമല്ലോ, എന്താ ചെയ്യുക? വല്ലാത്ത ഒരവസ്ഥയിലായി ഞാൻ. വരുന്നത് വരട്ടെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അവളുടെ കൂടെ നിൽക്കുകയാണ് എന്ന് പറയുന്നതാണ് നല്ലത്. എങ്ങനെയെങ്കിലും ഇതിൽ നൂരാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ശരിയാണ്, ഞാൻ കൂടെ നിൽക്കാം. എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകരുത്. എനിക്ക് സത്യം ചെയ്തു തന്നാൽ ഞാൻ നീ പറയുന്നത് കേൾക്കാം. അത് കേട്ട് അവൾ സമ്മതിച്ചു. ഞാൻ എൻ്റെ പക വീട്ടിക്കഴിഞ്ഞാൽ നിനക്കോ വീട്ടുകാർക്കോ ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാകില്ല. സത്യം. തെല്ലൊരു ആശ്വാസം പോലെ തോന്നിയ ഞാൻ അവളോട് പറഞ്ഞു, എങ്ങനെ ശരവണനെ ആ ആൾക്കൂട്ടത്തിന് നടുവിൽ കുരുതിക്കല്ലിൽ വെച്ച് നീ പക തീർക്കും? എല്ലാവരും കാണില്ലേ? അവനെ രക്ഷിക്കാൻ ആൾക്കൂടില്ലേ? എങ്ങനെ ഇതൊക്കെ നടത്തും നീ? ഞാനതിനുവേണ്ടി എന്താ ചെയ്യുക? പെട്ടെന്ന് എൻ്റെ കയ്യിലെ മുറിവിലുള്ള സ്റ്റിച്ച് പൊട്ടാൻ തുടങ്ങി. സൂചി കുത്തുന്ന വേദനയാൽ ഞാൻ കയ്യിൽ നോക്കുമ്പോൾ നിലത്ത് എൻ്റെ കയ്യിൽ നിന്നും രക്തം മൂർന്നു വീഴുന്നത് തളം കെട്ടിയ രക്തം കണ്ടു. ചേറിലിരുന്ന ഞാൻ ചാടി എഴുന്നേറ്റ് പേടിയും സങ്കടവും ഒന്നിച്ചു വന്ന ഞാൻ അവളോട് കരയുന്ന സ്വരത്തിൽ ചോദിച്ചു, സെൽവി എന്താ ഇതൊക്കെ? എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത്? അട്ടഹാസ ചിരിയോടെ അവൾ പറഞ്ഞു, വേദനിക്കുന്നോ നിനക്ക്? ചോര പോകുമ്പോൾ വിഷമം തോന്നുന്നോ? ഇതുപോലെ ഞാൻ അനുഭവിച്ച വേദന നിനക്കറിയില്ല, ആർക്കും അറിയില്ല.
എന്നിൽ നിന്ന് പോയ ചോരയ്ക്ക് തുല്യം ഒരിക്കലും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിന്നോട് ഒരു പക തീർക്കാനോ ദേഷ്യം കണ്ടോ അല്ല ഞാൻ നിൻ്റെ കയ്യിലെ സ്റ്റിച്ച് പൊട്ടിച്ചത്. നിൻ്റെ കയ്യിലൂർന്നു പോയ ആ രക്തം അവനിലേക്കുള്ള വഴിയാണ്. അത് കേട്ട് ഞാൻ പെട്ടെന്ന് നിർത്തു. നിർത്തുമോ നിൻ്റെ പ്രാന്ത്? എങ്ങനെയോ ഒരു ഓജോ ബോർഡിൽ നിന്നെ കിട്ടിയത് മൂലം ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത സർവ്വതും അനുഭവിച്ചു. നാലഞ്ചാത്മാക്കളെ ഞാൻ ഓജോ ബോർഡിൽ വിളിച്ചിട്ടുണ്ട്. എൻ്റെ തോന്നൽ പോലെ അറിവില്ലാത്ത കുട്ടിക്കാലത്ത് ഇതുപോലെ ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നീയൊന്ന് പോയി തരാമോ? മനുഷ്യന് വട്ടുപിടിക്കുന്നു. എൻ്റെ സങ്കടവും നിസ്സഹായതയും കണ്ട് സെൽവിയുടെ ചിരിച്ച മുഖം ഒന്ന് ശാന്തമായി. അവൾ പറഞ്ഞു, അതി പേടിക്കണ്ട, ഞാൻ പോകും, പോകണം. എനിക്കൊപ്പം അവനെയും കൊണ്ട് നിൻ്റെ കയ്യിൽ നിന്നും വീണ രക്തത്തിൽ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ. പെട്ടെന്ന് ഞാൻ തളം കെട്ടിയ രക്തത്തിൽ നോക്കുമ്പോൾ രക്തത്തുള്ളികൾ പല കോളിലായി മാറുന്ന പോലെ ഏതോ ആകൃതി പോലെ തെളിയുന്നു. പെട്ടെന്നത് സംഖ്യകളായി തെളിഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഒപ്പം സെൽവിയെയും നോക്കി. എന്തൊക്കെ മായാജാലമാണിതൊക്കെ? ഒന്നും പിടികിട്ടാത്ത എൻ്റെ ഭാവം കണ്ട് സെൽവി പറഞ്ഞു, ഇടത്തോട്ട് മാറി നിന്ന് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ. അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ അത് ഒരു നമ്പറാണെന്ന് മനസ്സിലായി. പത്തക്ക സംഖ്യയുള്ള ആ നമ്പർ കണ്ടു. ഞാൻ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു, ഇത് എന്താണ് സെൽവി? കണ്ണുകൾ ചുവന്നുകൊണ്ട് രൂക്ഷമായി പാവ ആ സംഖ്യയിൽ നോക്കി പറഞ്ഞു, എന്നെ ചതിച്ചത് ഇത് ആ കൊടും വഞ്ചകൻ്റെ ഫോൺ നമ്പറാണ്. ഇതിൽ നീ ഇന്ന് തന്നെ ഈ രാത്രി തന്നെ വിളിക്കണം. എൻ്റെ കയ്യിലെ സ്റ്റിച്ച് പൊട്ടി ചോര വാർന്നു പോകുന്ന തളം കെട്ടിയ രക്തത്തിൽ തെളിഞ്ഞ ആ ഫോൺ നമ്പറിൽ സെൽവിയുടെ ആജ്ഞപ്രകാരം ഞാനന്ന് ആ രാത്രിയിൽ ആ നമ്പറിൽ വിളിച്ചു. ഫോൺ റിംഗ് ചെയ്യുന്നു. കോളാരോ എടുത്തു. ഹലോ, ആരാണ്? പുള്ളിയുടെ ഭാഷ തമിഴാണ്. ഫോണിൽ ഒരാൺശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞു, ഹലോ, ഇത് ശരവണനാണോ? അവിടെ നിന്നും റിപ്ലൈ വന്നു, അതെ, ആരാ? ഞാൻ ആദി, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഫ്രീയാണെങ്കിൽ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാമോ പ്ലീസ്? ഓക്കെ, അതിനെന്താ പറയൂ, എന്താ ആദി? ശരവണന് അറിയോ എന്നറിയില്ല. ഒരു പെൺകുട്ടിയെ, സെൽവി എന്നാണ് അവളുടെ പേര്. അവൾ ഇയാളെ മാത്രമേ സ്നേഹിക്കൂ, കല്യാണം കഴിക്കൂ എന്നൊക്കെ പറയുന്നു. ഔചാരിതമായി ഈ പെൺകുട്ടിയെ എൻ്റെ നാട്ടിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. ആ കുട്ടിയെ കണ്ട് എനിക്കിഷ്ടമായി. അങ്ങനെ ഞാൻ പ്രണയാഭ്യർത്ഥന നടത്തി. പക്ഷേ ആ പെൺകുട്ടി മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു, ആളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നാണ് പറയുന്നത്. ഒരു അപകടത്തിൽപ്പെട്ട ആ കുട്ടി രക്ഷപ്പെട്ട് പിന്നെ ബോധം വരുമ്പോൾ സ്നേഹിച്ച പുരുഷൻ നഷ്ടമായി എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് തവണയുള്ള എൻ്റെ ചോദ്യത്തിൻ്റെ ഒടുവിൽ ഈ ഫോൺ നമ്പർ തന്നു ആ കുട്ടി. നിങ്ങൾക്കറിയോ സെൽവിയെ, ശരവണനാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ആ കുട്ടിയെ മറക്കില്ല. ഞാനിതൊക്കെ പറഞ്ഞത് സെൽവി പറഞ്ഞത് പ്രകാരമായിരുന്നു. എൻ്റെ സംസാരം കേട്ട് കുറേ സമയം മിണ്ടാതെ നിന്ന ശരവണൻ പറഞ്ഞു ഇടറിയ ശബ്ദത്തോടെ, സെൽവിയോ, എങ്ങനെയറിയാം തനിക്ക് സെൽവിയെ? അവളിപ്പോൾ തൻ്റെ അടുത്തുണ്ടോ? എവിടെയാണ് താൻ? തനിക്കെങ്ങനെ അവളെ അറിയാം? അവൾ മരിച്ചതല്ലേ? താൻ കണ്ടവളെ? ഒരിക്കലുമില്ല, അവളായിരിക്കില്ല ഷുവർ. പേടിച്ചറിൻ്റെ വെപ്രാളം കൊണ്ട് ശരവണനോട് എന്തൊക്കെയോ പറയുന്നതായി എനിക്ക് തോന്നി. നിർത്താതെയുള്ള ശരവണൻ്റെ ചോദ്യങ്ങൾ കേട്ട് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അപ്പോൾ തനിക്ക് സെൽവിയെ അറിയാമല്ലേ? ഉള്ളിൽ ശരവണനാണോ ഈ കോള് അറ്റൻഡ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ പേടി മാറി. അതെ, എനിക്കറിയാം. ഞാൻ സ്നേഹിച്ച പെണ്ണ് എൻ്റെ മുന്നിലാണ് വാഹന അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിമധ്യേ മരിച്ചത്. മോർച്ചറിയിലായിരുന്ന അവളുടെ ശരീരം വീട്ടുകാർ കൊണ്ടുപോയതും അവളുടെ ശവസംസ്കാര ചടങ്ങിൽ ഞാൻ പങ്കെടുത്തതുമാണല്ലോ. പിന്നെങ്ങനെ സെൽവി തൻ്റെ അടുത്ത്? ഞാൻ വിശ്വസിക്കില്ല. തനിക്ക് എന്നിൽ നിന്നും പണം തട്ടാൻ എൻ്റെ ലൈഫിൽ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ബ്ലാക്ക്മെയിലാണ് ലക്ഷ്യമെങ്കിൽ ഒന്നും നടക്കില്ല. ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും. രോഷാകുലനായി ശരവണൻ. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, സെൽവി എന്നോട് പറഞ്ഞു തന്നതുപോലെ, ഹലോ മിസ്റ്റർ, എനിക്ക് നിങ്ങളുടെ പണം തട്ടാനൊന്നുമില്ല. ആ കുട്ടിയിപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ്.
ഞാൻ ജോലിക്ക് പോകുന്ന ഇടയ്ക്ക് ഈ കുട്ടിയെ കാണും. അങ്ങനെ പരിചയമായി. എൻ്റെ ഇഷ്ടം പറഞ്ഞു. അപ്പോഴാണ് താനുമായി പ്രണയത്തിലാണ്, തന്നെ കല്യാണം കഴിക്കൂ എന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞത്. അവൾ തന്ന ഫോൺ നമ്പറിലാണ് ഞാൻ തന്നെ വിളിച്ചത്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എൻ്റെ വാക്കുകൾ കേട്ട് ശരവണൻ ഒന്ന് സൈലൻ്റായി. എന്നോട് പറഞ്ഞു, ഓക്കെ ഓക്കെ, ഇപ്പോൾ തൻ്റെ അടുത്ത് അവളുണ്ടോ? അവളോട് എനിക്കൊന്ന് സംസാരിക്കണം, ഫോൺ കൊടുക്കാമോ? അത് കേട്ട് ഞാൻ പറഞ്ഞു, സോറി, ഇപ്പോൾ കുട്ടി അടുത്തില്ല. ഇന്നലെ ആ കുട്ടി തൻ്റെ നാട്ടിലേക്ക്, തമിഴ്നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആകാംക്ഷയും ഭയവും കൂടിയ ശരവണൻ പറഞ്ഞു, എവിടെ എവിടേക്കാണ് പോകുന്നതെന്നാണ് ആ കുട്ടി നിന്നോട് പറഞ്ഞത്? ശരവണൻ വെപ്രാളം കൊണ്ടു. എനിക്കുള്ളിലെ ചിരി അടക്കാനായില്ല. ഞാൻ പറഞ്ഞു, തനിക്ക് രണ്ടാമതായി വന്ന കാമുകിയും ഇപ്പോൾ ഭാര്യയുമായ ആ പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ഏതോ നാടൻ കാവിലേക്ക്. ഉത്സവത്തിന് താൻ വരും, അപ്പോൾ കാണാമെന്ന് പറഞ്ഞാണ് അവൾ ഇവിടുന്ന് പോയത്. എൻ്റെ വാക്കുകൾ കേട്ട ശരവണൻ്റെ തൊണ്ടയിടറി. അയാൾ കൂടുതൽ വിഷമത്തോടെ എന്നോട് ചോദിച്ചു, അപ്പോൾ അത് സെൽവി തന്നെ, അവൾ മരിച്ചിട്ടില്ലേ? ആ മാടുകളെയും കോഴികളെയും കുരുതി കൊടുക്കുന്ന ആ കാവിൽ ഞാൻ വരുമെന്ന് ആരാണ് അവളോട് പറഞ്ഞത്? എന്തിനാ ആ കാവിൽ അവൾ വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആദി, നീയൊക്കെ ആരാണ്? ഞാൻ കടുത്ത സ്വരത്തിൽ അവനോട് പറഞ്ഞു, സെൽവിക്ക് നിന്നെ വേണം. അവൾ നിന്നെയും കൊണ്ടേ പോകും. നീ അവളോട് ചെയ്ത ചതി ഒരിക്കലും പൊറുക്കില്ല അവൾ. എൻ്റെ വാക്കുകൾ കേട്ട ശരവണൻ്റെ സ്വഭാവം മാറി. ടാ, നീ എവിടെയാണെന്ന് പറയടാ ചെറ്റെ. നിൻ്റെ ലൊക്കേഷൻ പറ. വിതിൻ 1 hour ഉള്ളിൽ തന്നെ എൻ്റെ പിള്ളേർ തീർക്കും നിന്നെ. നീ എന്താ നാടകം കളിക്കുകയാണോ? എവിടെയാണേലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഞാൻ നിന്നെ തീർക്കും. നീ പറയുന്ന സെൽവി ഉണ്ടല്ലോ, ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് എനിക്ക് വിനയായി വന്നവളെ ഈ മടിയിൽ കിടത്തിയാണ് ഞാൻ ശ്വാസം മുട്ടിച്ച് കൊന്നത്. അവൾ ചത്തുവെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഹോസ്പിറ്റലിൽ ഞാൻ എത്തിച്ചത്. ചത്തെ അവൾ ഇനി വന്നാൽ കൂടി കൊല്ലാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ലൈഫിൽ എനിക്കെതിരായി തടസ്സം നിൽക്കുന്നതൊക്കെ ഞാൻ നീക്കിയിട്ടുണ്ട്. ഇവിടെ നീ എത്തിയാൽ എൻ്റെ മുന്നിലെ തടസ്സം തീർക്കാൻ എനിക്ക് 1 hour മതി. അവൾ എന്നെ തേടി മാടൻകാവിൽ വന്നുവെങ്കിൽ അവിടെ ആ ബലിത്തറയിൽ വെച്ച് ഒന്നുകൂടി അവളെ കൊല്ലും ഞാൻ. ശരവണൻ ദേഷ്യപ്പെട്ട് എന്നോടങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ അവളെ കൊന്നത് സത്യമായിരുന്നു അല്ലേ? അവൾ എന്നോടത് പറയുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഇത്രയും നീചമായി ഒരു പെൺകുട്ടിയെ കൊന്നുവെങ്കിൽ നിൻ്റെ സമയവും ആ ഉത്സവത്തിൽ കുരുതി കൊടുക്കുന്ന ബലിക്കല്ല് വരെയേ ഉള്ളൂ, സൂക്ഷിച്ചോ നീ. എൻ്റെ മറുപടി കേട്ട ശരവണൻ പറഞ്ഞു, നാളെ ഉത്സവത്തിന് അവളുണ്ടെങ്കിൽ പീസ് പീസാക്കി വെട്ടി ഞാൻ നിനക്ക് ചാക്കിൽ കെട്ടി അവളെ പാഴ്സൽ ചെയ്യും എൻ്റെ അടുത്തേക്ക്. നീ അവളോട് പറഞ്ഞേക്ക് ശരവണൻ്റെ ഒരു കടാര അവക്ക് വേണ്ടി ഇടുപ്പിൽ കുത്തിയിട്ടാണ് നാളെ ഉത്സവത്തിനുണ്ടാകുക എന്ന്. നീയും ഓർത്തു വെച്ചോ. ഇത്രയും പറഞ്ഞ് ശരവണൻ കോൾ കട്ട് ചെയ്തു. ശരവണൻ ഫോൺ കട്ട് ചെയ്തു പോയ ഉടനെ ഒപ്പം കൊണ്ടായിരുന്ന സെൽവി എന്നോട് പറഞ്ഞു, ആദി, ഞാൻ പോകുന്നു. നിനക്ക് ഞാൻ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞു. ഇനി അവനെ എനിക്ക് ആ ബലിത്തറയിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി. അതായിരുന്നു നീ ചെയ്യേണ്ട സഹായവും. ഞാൻ അവൻ്റെ നാട്ടിലേക്ക് പോകുന്നു. നിനക്കിനി ഞാനൊരു ശല്യമാക്കില്ല. ഇത്രയും പറഞ്ഞ് പിന്നെ ഒരു കാര്യം, എനിക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ഞാൻ നിന്നെ ഉപദ്രവിക്കേണ്ടി വന്നു. ഇന്നുവരെ ഞാൻ ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ അവസ്ഥ ഇങ്ങനെയായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. റൂമിൻ്റെ വാതിൽ ആരോ അടിക്കുന്നു ശക്തിയായി. ടാദി, തുറക്കട. ഡേയ്, സമയം 7 hours തുറക്കട. എന്തിനാ നീ പതിവില്ലാതെ ഡോർ പൂട്ടിയത്? അമ്മയാണ്. വാതിലടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഷീറ്റ് പുറത്തുനിന്ന് മാറ്റി വാതിൽ തുറന്നു. അമ്മ എന്നെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, എന്ത് ഉറക്കമാടാത്, നിൻ്റെ അച്ഛൻ നടക്കാൻ പോകുമ്പോൾ നിന്നെ വിളിക്കുകയാണല്ലോ പതിവ്. അപ്പോൾ നീ വായ കഴുകി ജിമ്മിൽ പോകാൻ സഞ്ചിയും തൂക്കി പോകാറുണ്ടല്ലോ. 5 hours ഇന്ന് 7 hours ഒരു അനക്കവും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഉള്ളു പിടഞ്ഞു. അതും വാതിൽ പൊട്ടി. ഇന്നലെ രാത്രി എന്തായിരുന്നു പരിപാടി? നീ വീണ്ടും ഓജോബോർഡെടുത്തോ ഇന്നലെ? അമ്മയുടെ വാക്കുകളിൽ എനിക്ക് ശ്രദ്ധയില്ലായിരുന്നു. ഞാൻ ഡോർ തുറന്നിട്ടുകൊണ്ട് വീണ്ടും കിടന്നു. ഉറങ്ങാനല്ല, സെൽവി പോകണ്ടായിരുന്നു എന്നൊരു തോന്നൽ കൊണ്ട്
അവളെ ആലോചിക്കാൻ നെടുവേർപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ ഓറഞ്ച് വാങ്ങിക്കൊണ്ടുവന്ന പത്രത്തുണ്ട് കിട്ടി. അതൊരു വാർത്ത കണ്ടു, ഒരു കുരുതിക്കളത്തിൻ്റെ പടം. അതിൻ്റെ അടിയിൽ തമിഴ് ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു, എനിക്ക് തമിഴ് ഭാഷ അറിയാം. ഞാൻ ആ ഫോട്ടോയ്ക്ക് താഴെയുള്ള വാചകം വായിച്ചു. ആഭിചാര കർമ്മം ചെയ്ത പൂജാരി ഇന്നലെ പ്രമുഖനായ മുതലാളിയെ വെട്ടിക്കൊന്നു. ശരവണ ഡീറ്റെയിൽസ് ആൻഡ് ഹോൾസെയിൽസ് ഗ്രൂപ്പ് ബിസിനസ്സുകാരൻ ശരവൺ എന്ന 31-കാരനെയാണ് പൂജാരി മൃഗീയമായി കൊലപ്പെടുത്തിയത്. കൊല നടത്തിയ പൂജാരിയെ പോലീസ് പിടിച്ചുവെങ്കിലും അയാൾ കുറ്റമേറ്റിട്ടില്ല. 14 ദിവസം റിമാൻഡിൽ വയ്ക്കാൻ പോലീസ് തീരുമാനിച്ചു. എൻ്റെ തോന്നലും സ്വപ്നവുമായിരുന്നു ഇതൊക്കെയെങ്കിലും നരബലി അവിടെ നടന്നു.